ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളികളെ പോലും തരണം ചെയ്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിൽ ഒരാളുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ചിതിലി ചേച്ചിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ചിതിലി ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ചിതിലി ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, ചേച്ചി ഇപ്പം ലോട്ടറി വിറ്റിട്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ എത്ര വർഷം ഈ ഒരു തൊഴിൽ ചെയ്യാൻ തുടങ്ങുന്നത്? ഒന്നര വർഷം. അപ്പൊ ഇതിന് മുന്നേ എന്തായിരുന്നു? ഇതിനു മുമ്പ് ഇങ്ങനെ പിന്നെ ഓൺലൈൻ വർക്ക് ചെയ്യണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ നെറ്റിപ്പട്ട മേക്കിങ് ഇങ്ങനെ. പിന്നെ കൊറോണ വന്നതോടുകൂടി അതൊക്കെ പോയി. ചേച്ചി ഇങ്ങനെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതിൽ തന്നെയാണ് ആദ്യേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ വീട്ടിലൊന്നും അങ്ങനെ വീൽ ചെയർ യൂസ് ചെയ്യല്ല. ഈ വണ്ടി കിട്ടിയതാണ് ഞാൻ ഇങ്ങനെ ലോട്ടറി ഇക്കാൻ തുടങ്ങിയത്. ഈ വണ്ടി ഇപ്പൊ അങ്ങനെ വാങ്ങിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ? ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയതാണ്. അപ്പൊ അത് കിട്ടിയിട്ട് കുറച്ചായിട്ടേ ഉള്ളു അല്ലെ? ഒന്നര വർഷം. ഒരു വണ്ടി കിട്ടി ഒരു മാസത്തിനുള്ളിലാണ് ഞാൻ ഈ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയത്. ലോട്ടറി വിൽക്കാൻ. അത് അതുവരെ വീട്ടിൽ തന്നെയുള്ള ജോലികൾ ചെയ്തോണ്ടിരിക്കുന്നു. നെറ്റിപ്പട്ട മേക്കിംഗ് ഒക്കെ എങ്ങനെയാ? വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തതുകൊണ്ടാണ്? വീട്ടിൽ ചെയ്തതാണ്. യൂട്യൂബ് ഒക്കെ നോക്കി പഠിച്ചിട്ട് ഈ ഒരു ഇതല്ലാണ്ട്. പിന്നെ ഈ വണ്ടി കിട്ടിയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെ എല്ലാവരും ഇതിനെങ്ങനെ കാണുന്നു? മീൻസ് ഈ വാഹനത്തിൽ ഇങ്ങനെ ലോട്ടറി വിൽക്കുന്നതൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആദ്യമൊന്നും അങ്ങനെ എല്ലാരും സപ്പോർട്ടല്ല. എന്ന് വെച്ചാല് പേടിയാണ് എല്ലാവർക്കും. ഈ വണ്ടി വെച്ചാല് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോ എല്ലാവർക്കും ചെറുതായിട്ടാണ് അതൊക്കെ കാണുക. അപ്പൊ മറ്റുള്ള വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണൂലെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും എന്നെ പേടിപ്പെടുത്തേനി. പക്ഷെ ഞാൻ പിന്നെ അതൊന്നും വലിയ കാര്യമാക്കൂല. പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ ദൈവത്തിന്റെ അടുത്തല്ലേ, നടന്നു പോണവരായാലും വന്ന് വണ്ടി ഇടിക്കുന്നവരായാലും വണ്ടി ഇടിക്കൂ, നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പേടിച്ചാകുമ്പോഴൊക്കെ അങ്ങനെ ഒരു കാര്യത്തിനും മുന്നിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പോവും. അമ്മയ്ക്കൊന്നും വലിയ ഇഷ്ടമില്ല. അമ്മയ്ക്കും എൻ്റെ ഫാമിലിയിലെ ചേച്ചിമാർക്കും ഒന്നും ഇഷ്ടമില്ല. ചേച്ചിമാരുണ്ടിക്കലുണ്ട്. വീട്ടിലാരൊക്കെയാണ്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയന്റെ വൈഫ്. അനിയൻ മാത്രമേ ഉള്ളൂ സിബ്ലിങ്സ് ആയിട്ട്? സഹോദരങ്ങളായിട്ട് അനിയൻ മാത്രമേ? ഒരു അനിയൻ മാത്രമേ. അപ്പൊ ഇതെങ്ങനെയുണ്ട് ഇപ്പൊ ഈ ലോട്ടറി വിൽപ്പന ഒക്കെ എങ്ങനെ പോകുന്നു? മീൻസ് ലോട്ടറി വിൽപ്പന ഒക്കെ നല്ല വിലപ്പോ? എവിടേക്കാണ് ഇപ്പൊ ഇത്? ഇവിടെ കോഴിക്കോട് എവിടേക്കാ? കോഴിക്കോട് എവിടേക്കാ വെച്ചാല് ഈ ചുറ്റുവട്ടം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം, മാങ്കാവൂ, മീൻകന്ത, കണ്ണഞ്ചേരി, അങ്ങനെയൊക്കെ ആ ഏരിയ വരെ പോകുള്ളൂ. അതിൽ കൂടുതൽ പോവാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. ഇല്ല, 15 കിലോമീറ്റർ ഒക്കെ പോവുള്ളൂ. അപ്പൊ പിന്നെ തിരിച്ചു വരാനുള്ള ബാറ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകുമ്പോ ബുദ്ധിമുട്ടാണ്. എവിടെയും പകുതി വഴക്കി വെച്ചിട്ടൊക്കെ നിന്നുപോയാ ഞാൻ എനിക്ക് ഞാൻ വരാനും കഴിയൂല. പിന്നെ അതിന് അച്ഛനെ വിളിക്കേണ്ടി വരും. ചേച്ചി കൊണ്ടൊക്കെയാണ് പോവാ. വീട്ടില് അന്നിന്റെ വൈഫ് വണ്ടി ഇറക്കിട്ട് കേറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അന്നിന്റെ വൈഫും പിന്നെ അമ്മയും. അമ്മ പിന്നെ ഇപ്പൊ ഭയങ്കര ഇതായി. കാരണം ഞാൻ പോവാൻ തുടങ്ങിയത് അമ്മക്ക് പേടിയാ. വേറെ വണ്ടികൾ വന്ന് ഇടിക്കോ മറ്റുള്ളവർ പറഞ്ഞ കേൾക്കുമ്പോ അമ്മക്ക് അതിൽ കൂടുതൽ അങ്ങനെ. അച്ഛനാണ് സപ്പോർട്ട്. ലോട്ടറി ബിസിനസ് എങ്ങനെ ഉണ്ട്? മീൻസ് വരുമാനം എങ്ങനെയാന്ന് വെച്ചാല് ഇതിപ്പോ വിറ്റ് പോണേനനുസരിച്ചാണ് വരുമാനം. ചിലപ്പം പ്രൈസ് ഒന്നും ഉണ്ടാവൂല. ചിലപ്പം വിറ്റ് പോയിട്ടില്ലെങ്കിൽ അതും നഷ്ടാണ്. കൊറേയൊക്കെ വിറ്റ് പോവും. കൊറേയൊക്കെ ആൾക്കാർ എന്നെ കാണുമ്പോ എടുക്കും. എല്ലാരും ഇപ്പൊ അതെങ്ങനെ വെച്ചാല് അടിക്കുന്നതല്ല ഞങ്ങള് നോക്കണേ, നിനക്ക് എന്താ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നതെന്ന് പറയും. അധികം ആൾക്കാര് ചെയ്യാൻ ഇഷ്ടമാണ് ചേച്ചി. അതുകൊണ്ടല്ലേ ഞാൻ മുന്നിട്ട് അതിപ്പോ നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് മടിച്ചു നിന്നിക്കാണെ പിന്നെ മുന്നോട്ട് പോവാൻ ഒരിക്കലും കഴിയില്ല. ഞാനാണ് കൂടുതല് പോവാൻ തുടങ്ങേണ്ട ദിവസം ഇൻട്രസ്റ്റ് ആയി. നമുക്ക് കഴിയുന്നുള്ളത് തോന്നലായി. അതുകൊണ്ട് പിന്നെ അത് മുന്നോട്ട് പോണേ. ഈ വണ്ടി എത്രത്തോളം കിട്ടണോ അതുവരെ മുന്നോട്ട് പോയി കൊടുക്കും. പിന്നെ അടുത്ത വണ്ടി ദൈവം കിട്ടുമെങ്കിൽ പോവാം. ഇത് 5 വർഷം എന്നൊക്കെയാ പറയണേ കേക്കണേ. 5 വർഷം വരെ ഉപയോഗിക്കാന്ന്? അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാകാൻ തോന്നുന്നു. ബാറ്ററിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബാറ്ററിക്ക് കുഴപ്പം വന്ന് മാറ്റി എടുത്തതാണ് ബാറ്ററി. അവരെന്നെ മാറ്റി തന്നു ബാറ്ററി.
എന്തായാലും ചേച്ചിക്ക് ഒരുപാട് കാലം ഈ വാഹനത്തിൽ ഈ ഒരു ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ചേച്ചിന്റെ അടുത്ത് നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഒരു രണ്ട് ടിക്കറ്റ് എത്രയാ? 80 രൂപ. താങ്ക് യു. അപ്പൊ ചേച്ചീനെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബിസിനസ് ഒക്കെ നടക്കട്ടെ കേട്ടോ. താങ്ക് യു.